ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്രിയമുന്ന. ഇന്ന് പാഴായ തുണികൾ കൊണ്ട് ഒരു സോഫ, ഫ്ലോർ സോഫ ഉണ്ടാക്കുന്ന വീഡിയോയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതിന് ഞാൻ വീട്ടിലെ പഴയ മാക്സി തപ്പി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു റൗണ്ടൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര അളവിലുള്ള റൗണ്ട് വേണമെങ്കിലും കൊടുക്കാം. എന്നിട്ട് ഞാനിത് വെട്ടിയെടുത്തിരിക്കുകയാണ്. നമുക്ക് വലിപ്പമുള്ളത് വേണമെങ്കിൽ അതനുസരിച്ചുള്ള വിസ്താരത്തിലെടുക്കാം. അത് കുറഞ്ഞതാണെങ്കിൽ അതുപോലെ എടുക്കാം. അതൊക്കെ നമ്മുടെ ചോയ്സ് പോലെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ അളവൊന്നും പറയുന്നില്ല. ഞാനിപ്പോൾ ഈ വെട്ടിയെടുത്ത് കുറച്ചുകൂടി ചെറുതാക്കിയൊക്കെയാണ് അടിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അളവ് പറയാത്തത്. തയ്യലറിയാത്തവർക്കും അവരുടെ ഉദ്ദേശ കണക്ക് വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. ഇത് രണ്ടും ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു മാക്സി എടുക്കുകയാണ്. നമുക്ക് സൈഡ് അടിക്കുന്നതിന് വേണ്ടിയാണ് ഈ തുണി ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് എത്ര നീളം വേണമോ അതനുസരിച്ച്, നീളം കുറച്ചാണെങ്കിൽ കുറച്ചെടുക്കുക, കൂടുതൽ വേണമെങ്കിൽ കുറച്ച് നീളത്തിൽ വെട്ടിയെടുക്കുക. ഞാൻ ദാ ഇപ്പോൾ ഇത്രയാണ് വെട്ടി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. ഇതിൻ്റെ ഈ വശത്തുകൂടി അടിച്ച് കൊടുക്കണം. നമ്മളിവിടെ വട്ടത്തിൽ അടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ വൃത്തത്തിൻ്റെ വിസ്താരമുണ്ടല്ലോ, അതിനും ചുറ്റും കവർ ചെയ്യത്തക്ക രീതിയിൽ വേണം സൈഡ് അടിക്കാനുള്ളത്. അപ്പോൾ അത്രയും തുണി നമുക്ക് ഉണ്ടായിരിക്കണം. അത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ നല്ല വശവും ചീത്തപ്പുറവും നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ചീത്തപ്പുറം പുറത്ത് കാണത്തക്ക രീതിയിൽ വെച്ചാണ് അടിച്ചെടുക്കുന്നത്. നല്ല വശം അകത്തുമായിട്ട് വേണം വരാനുള്ളത്. ഇതിന് ചുറ്റും നമ്മളിങ്ങനെ ഈ തുണി വെച്ച് അടിച്ച് കൊടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. സ്റ്റിച്ച് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകും. ഇപ്പോൾ ഞാൻ തയ്യൽ മെഷീൻ്റെ പുറത്തായി ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ റൗണ്ടായി കട്ട് ചെയ്തിരിക്കുന്ന തുണിയുടെ മുകളിലായി വശങ്ങളിൽ അടിക്കുന്ന ആ തുണി വെച്ച് കൊടുത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. ചീത്ത വശം രണ്ടും അപ്പുറം ഭാഗങ്ങളിലും നല്ല ഭാഗം അകത്തുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഇങ്ങനെ ആ രണ്ടാമത്തെ തുണി വെച്ച് കൊടുത്ത് ആ വരയുടെ അവിടെ വെച്ച് കൊടുത്ത് ചുറ്റും അടിച്ച് എടുക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് മെഷീൻ ഉള്ളത് കൊണ്ട് അതിൽ വേഗത്തിൽ അടിച്ചെടുക്കുകയാണ്. സ്റ്റിച്ചിങ് മെഷീൻ ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ കൈത്തുന്നലായി ഇത് ചെയ്ത് എടുക്കാവുന്നതാണ്. റണ്ണിങ് സ്റ്റിച്ച് ചെയ്തോ മറ്റോ ഒക്കെ നമുക്ക് ഇത് വളരെ സിമ്പിളായി ചെയ്യാം. അതുകൊണ്ട് തയ്യൽ മെഷീൻ ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റില്ലെന്നൊന്നും കരുതണ്ട. നമുക്ക് സൂചിയും നൂലും ഉപയോഗിച്ച് വേണമെങ്കിൽ കൈത്തുന്നലായിട്ട് തന്നെ ഇത് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ സ്റ്റിച്ചിങ് മെഷീനിലാണ് ചെയ്യുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് വേണമെങ്കിൽ നമുക്ക് അകത്ത് കയറ്റി അടിക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. സ്റ്റിച്ചിങ് ടൈറ്റായിട്ട് ഇരുന്നാൽ മതിയാകും. ഞാനിപ്പോൾ ഇത് ഒരു റൗണ്ട് അടിച്ച് തീരാറായിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് ഫുള്ള് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വീതി കുറയ്ക്കുന്നതിനായി ഇതിൻ്റെ അകത്തുകൂടി, അതായത് നമ്മൾ അടിച്ച സ്റ്റിച്ചിൻ്റെ തൊട്ട് അകത്ത് ഭാഗത്തായി 1 ഇഞ്ച് അകലത്തിൽ അകത്തുകൂടി ഒരു റൗണ്ട് അടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വീതി കുറച്ച് കിട്ടും. ഞാൻ അങ്ങനെ ചെയ്ത് അടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഒരു ഭാഗം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടിഭാഗം ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ചിങ് മെഷീനിൽ തയ്ച്ച് എടുക്കുക. ഞാനിപ്പോൾ നമ്മൾ ആദ്യം ചെയ്തില്ലേ, അതുപോലെ തന്നെ തുണി അകത്ത് നല്ല ഭാഗങ്ങൾ വരത്തക്ക രീതിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. ആദ്യം ചെയ്ത പോലെ തന്നെ അകത്ത് ഒരു സ്റ്റിച്ച് കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് റൗണ്ടിന്. ഇപ്പോൾ 2 ഭാഗവും ഞാൻ തച്ചെടുത്തിട്ടുണ്ട്. മുകൾ ഭാഗവും ചെയ്തിട്ടുണ്ട്, താഴ്ഭാഗവും ചെയ്തിട്ടുണ്ട്. ഇനി ഈ സൈഡ് ഭാഗം ഓപ്പണായി കിടക്കുന്നില്ലേ, അവിടെ നമ്മൾ 2 സൈഡും മടക്കി അടിച്ചതിന് ശേഷം അവിടെ സിബ് വെച്ച് കൊടുക്കുകയാണ്. ഞാനിത് സിബ് വെച്ച് കൊടുക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ചേർത്തടിച്ച് കൊടുക്കാവുന്നതുമാണ്. പക്ഷേ ഞാൻ
സിബാണ് വെച്ച് കൊടുക്കുന്നത്. കാരണം ഇതിൽ തുണി ഫില്ല് ചെയ്തിട്ട് പിന്നെ നമുക്കിത് എപ്പോഴെങ്കിലും ഫ്ലോറൽ വയ്ക്കുന്നതല്ലേ, ഈ തുണി ഒന്ന് ചീത്തയാവുകയാണെങ്കിൽ നമുക്ക് കഴുകിയെടുക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ ഊരിയെടുത്ത് മാറ്റി കഴുകി ഉണക്കുന്നതിനായിട്ടാണ് ഞാനിവിടെ ഇതുപോലെ ഒരു സിബ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വാഷ് ചെയ്യണമെങ്കിൽ അകത്തെ തുണിയൊക്കെ പുറത്തെടുത്ത് മാറ്റിയതിന് ശേഷം ഇത് കഴുകിയെടുത്ത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. സിബ് വെച്ച് കൊടുക്കുന്നതിനായി നമുക്ക് ഈ ഓപ്പണായി കിടക്കുന്ന ഭാഗമില്ലേ, അത് അകത്തേക്ക് ലേശം ഒരു അര ഇഞ്ചോ ഒരു ഇഞ്ചോ മടക്കി നമുക്ക് ഇതുപോലെ ആദ്യം അകത്തേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് ഭാഗം ഓപ്പണായി കിടക്കുന്നു, ആ രണ്ട് ഭാഗവും ഇതുപോലെ അര ഇഞ്ച് അകത്തേക്ക് മടക്കി അടിച്ചു കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ രണ്ട് ഭാഗവും ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കർവ് ഷേപ്പ് ഇങ്ങനെ കർവായി ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. ഇത് ഓപ്പൺ ആക്കുമ്പോൾ ഒരുമാതിരി വി ഷേപ്പ് പോലെ വന്നിരിക്കും, കണ്ടോ, വീഡിയോയിൽ കാണുന്നത് പോലെ. ഇതുപോലെ ചരിച്ച് അടിച്ചു കൊടുക്കുക. ഇനി ഈ ഭാഗത്താണ് നമ്മൾ സിബ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം സ്ഥാനം തെറ്റാതിരിക്കാൻ പിന്നുവല്ലവും വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ പൊസിഷൻ തെറ്റാതെ പതുക്കെ മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് സിബ് പതുക്കെ തച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുത്താൽ മതിയാകും. സിബ് വെച്ച് ചേർക്കാൻ വളരെ എളുപ്പമാണ്. അരികെ ചേർത്ത് അടിച്ചാൽ മതിയാകും. നമ്മൾ സ്ഥാനം തെറ്റാതെ നോക്കിയാൽ മതി. ഞാനിപ്പോൾ രണ്ട് ഭാഗത്തതും ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ് കേട്ടോ. ഇതിൻ്റെ സ്റ്റിച്ചിങ് ഇത്രയേ ഉള്ളൂ കേട്ടോ. എത്ര സിമ്പിളായിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തത്. രണ്ട് റൗണ്ട് പാർട്ടുകൾ എടുക്കുക. വശത്തടിക്കാൻ ഒരു തുണി എടുക്കുക, റൗണ്ട് പാർട്ട് മുകളിലും അടിഭാഗത്തുമായി അടിച്ചു കൊടുക്കുക. പിന്നെ സിബ് വയ്ക്കുക. സിബ് വയ്ക്കാതെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സിബ് വെച്ചിരിക്കുന്നതിൻ്റെ കാരണമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി പാഴായി കിടക്കുന്ന തുണികളുണ്ടെങ്കിൽ ഇതിൽ ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കുക. തയ്യൽ മെഷീൻ ഇല്ലാതെ തയ്ക്കുന്നവരാണെങ്കിൽ തുണി ഫില്ല് ചെയ്തിട്ട് സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുത്താൽ മതിയാകും. അവർക്ക് സിബ് വയ്ക്കാൻ ചിലപ്പോൾ പ്രയാസമാകും. മെഷീനുള്ളവർ സിബ് തന്നെ വയ്ക്കുന്നതാവും നല്ലത്. അങ്ങനെ നമ്മുടെ ഫ്ലോർ സോഫ റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് വീടിൻ്റെ ഏതെങ്കിലും കോർണറുകളിൽ വെച്ച് കൊടുക്കാം. നിങ്ങളും ചെയ്ത് നോക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ടോപ്പിക്സുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ലവ് യു ആൾ. സീ യു.